ഹായ് മക്കളെ, അപ്പം പ്ലസ് വൺ കുട്ടികളുടെ ജീവിത പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും എന്നുള്ള സീരീസ് തുടരുകയാണ്. ജീവിത പ്രശ്നങ്ങൾ എന്നാണ് പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും അതിന് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മനസ്സിലാവുന്നില്ല, നീറ്റിന് എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം മീഡിയം, അതായത് 10-ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച കുട്ടികൾ പ്ലസ് വണ്ണിൽ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെന്താണ് ഒരു പരിഹാരം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു റൈറ്റ് ഡിസിഷൻ ആയിരുന്നില്ലല്ലേ. ആ ഡിസിഷൻ ആരെടുത്തു കഴിഞ്ഞാൽ ഇതൊരു വിവാദ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം 10th + 1 നിങ്ങൾ സയൻസ് ഒക്കെയാണ് എടുക്കാൻ പോകുന്നത്, എന്തായാലും എന്തായിരിക്കണം, ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നതാണ് മച്ച് ബെറ്റർ. കാരണം നമ്മൾ മലയാളം മീഡിയം സിസ്റ്റത്തിൽ ചില ടേമിനൊക്കെ കഷ്ടപ്പെട്ട് അവർ മലയാളം കണ്ടുപിടിച്ചതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, റൈറ്റ്. എന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ഞാനൊക്കെ 10-ാം ക്ലാസ് അന്നേരം ഇംഗ്ലീഷ് മീഡിയം മെയിൻ സ്ട്രീം അല്ല കേട്ടോ. ഒരു ബാച്ച്, ആ ഒരു പഠിപ്പി ബാച്ചൊക്കെയാണ് എന്തുണ്ടാവും, ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാവും, ബാക്കി ഒക്കെ മലയാളം മീഡിയം ആയിരിക്കും. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ വൈഫാണെങ്കിലും പിന്നെ നമ്മുടെ പല ടീച്ചേഴ്സിൽ ബിലാൽ സാറ്, ഷാനിത് സാറ് തുടങ്ങിയ മിക്ക ആൾക്കാരും 10th മലയാളം മീഡിയം തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഞങ്ങളൊക്കെ ഒരു വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമുക്ക് ഒരു വേർഡ് എന്താ പറയുക, ഇംഗ്ലീഷിലുള്ള ഒരു പദം നമുക്ക് അറിയില്ലെങ്കിൽ ഒന്നാമത് സാർ അതെന്താ അതിൻ്റെ മലയാളം എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെ ചിരിക്കുന്നുള്ളതാണ്, ഇവനെന്ത് പൊട്ടനെന്ത് അറിയില്ല എന്നുള്ള രീതിയിൽ ആ ധൈര്യം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തൊക്കെ രീതി, ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നോക്കണമെങ്കിൽ അന്ന് ഗൂഗിളില്ല, സംഭവം ഗൂഗിൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും ഇൻ്റർനെറ്റ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഏകദേശം +2 ആകുമ്പോഴാണ് ഞങ്ങളൊക്കെ എന്ത് ചെയ്തത്, ഒന്ന് ട്രാക്ക് കയറിയത്. ഞാൻ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ത്രൂ ഔട്ട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടാൽ വെറും 3 മാസം കൊണ്ട് നിങ്ങൾക്കിത് മൊത്തം സെറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. അതിൻ്റെ കറക്റ്റ് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ചില കുട്ടികൾക്ക് എന്തുണ്ട്, നിങ്ങളെ സംബന്ധിച്ച് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഞാൻ മലയാളം മീഡിയമാണ്, എനിക്ക് സയൻസ് ഒന്നും മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല, അതുമാതിരി മാറി നിൽക്കാം. ഓർ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 10-ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല, സോ +1 മുഴുവൻ ഇംഗ്ലീഷ് മീഡിയത്തിലാവുമ്പം ഞാൻ ആ സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും കൂടെ പഠിക്കണം, ആൻഡ് അത് ഞാൻ പഠിക്കുകയും ചെയ്യും, +1 നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യും എന്നുള്ള ആ ഒരു നിശ്ചയം കൂടെ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് മുന്നിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ആണ്. ഓക്കെ, അപ്പം ഇതിപ്പം ആരെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് എഴുതാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം +1 ആവശ്യമായിട്ടുള്ള 2 സ്കില്ലാണ്. ഒന്ന്, മലയാളം വായിക്കാൻ പറ്റണം, അല്ലെങ്കിൽ മലയാളം കേട്ടാൽ വായിച്ചാൽ അത് മനസ്സിലാവണം. അതാണ് ഒന്നാമത്തെ സ്കില്ല്. ആൻഡ് രണ്ടാമത്തെ സ്കില്ല്, നമ്മുടെ മനസ്സിലുള്ള ആശയം ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റണം എന്നുള്ളതാണ് രണ്ടാമത്തെ സ്കില്ല്. ഓക്കെ, സോ ഈ രണ്ടാമത്തെ സ്കില്ല് വേണേൽ നമ്മൾ +1 ബോർഡ് എക്സാം ആകുമ്പോഴത്തേക്കൊക്കെ സെറ്റായാൽ മതി. ഒന്നാമത്തെ സ്കില്ലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റ് വായിക്കുമ്പോൾ മനസ്സിലാണോ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്കറിയാം ഏതൊരു ഭാഷ പഠിക്കുന്നതിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. കേട്ട് കേട്ട് കേട്ടിട്ടാണ് ഏത് ഭാഷയും മനസ്സിലാവുക. നമ്മൾ പഠിക്കുക, നമ്മൾ മലയാളം പോലും, നമ്മുടെ മലയാളം പോലും നമ്മൾ പഠിച്ചത് നമ്മുടെ പേരൻസൊക്കെ പറയുന്നത് കേട്ടിട്ടല്ലേ, അല്ലേ, ശരിയല്ലേ. അപ്പം എങ്ങനെയാണ് കേട്ട് പഠിക്കുകയെന്ന് വെച്ചാൽ, റിസോഴ്സസ് ഒരുപാടുണ്ട്. എന്ത്, യൂട്യൂബ് അങ്ങ് എടുത്ത് നോക്കിയാൽ മതി. അതായത് നിങ്ങൾ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും, യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കാണുന്ന കുട്ടികളായിരിക്കും. കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്നും നിങ്ങൾ പറയാനില്ല, നിങ്ങൾ കണ്ടു തുടങ്ങണം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, ചില ആൾക്കാർ എന്തായിരിക്കും, അത് മൊബൈൽ ഫോണിനെ കുറിച്ചായിരിക്കും, വേറെ ചില ആൾക്കാർക്ക് കാറിനെ കുറിച്ചായിരിക്കും, വേറെ ചില ആൾക്കാർക്ക് ക്രാഫ്റ്റ് വർക്ക് ആയിരിക്കും, വേറെ ചില ആൾക്കാർക്ക് സ്പോർട്സ് ആയിരിക്കും. അങ്ങനെ പലർക്കും എന്തുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആൻഡ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൃത്യമായി മനസ്സിലാക്കി യൂട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് നിങ്ങൾക്ക് കണ്ടന്റ് തരുന്നുണ്ടാവില്ലേ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കണ്ടന്റ് ഇംഗ്ലീഷിൽ കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ പറയുന്ന കണ്ടന്റുകൾ കേൾക്കുക. അപ്പം ഇപ്പം ഉദാഹരണം ഷമ്മീസ് കിച്ചൻ വരെ വേറെ എന്തെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കുന്ന ചാനൽ ഫുഡീസ് വേൾഡ് ഒക്കെ നോക്കുക എന്നുള്ളതാണ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാണ്ട്, നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്ക് അമേരിക്കൻ വാഷോ എന്ന് പറയുന്ന ഇംഗ്ലീഷിലേക്ക് പോരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ഞാൻ അത് സമയമെടുത്താൽ മനസ്സിലാവും എന്നുള്ള സത്യമാണ്, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒത്തിരി ചാനലുകളുണ്ട്. ഒന്ന് ദ തിങ്ക് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഞാൻ കാണാം. പിന്നെ അങ്ങനത്തെ 1-2 ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം കേട്ടോ. വേറൊന്നുണ്ട് 24 hours എന്നാണ് ഇംഗ്ലീഷ് പ്രസംഗം ഇങ്ങനെ കേൾപ്പിച്ച് റിപ്പീറ്റഡ് ആയിട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10-20 മണിക്കൂർ വീഡിയോ വരെ എടുത്തിട്ട് അതിങ്ങനെ റിപ്പീറ്റഡ് ആയി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലുണ്ട്. അതും ഇന്ത്യൻ ആൾക്കാർ, നമ്മൾ സുന്ദർ പിച്ചായി സംസാരിക്കുന്നുണ്ടാവും, അബ്ദുൽ കലാം സംസാരിക്കുന്നുണ്ട്, ദീപിക പദുക്കോൺ സംസാരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുണ്ട്. അപ്പം ആ
വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഇംഗ്ലീഷിൽ കൺസ്യൂം ചെയ്യുക. വേറൊന്നിനെക്കുറിച്ചും ഞാൻ ഇംഗ്ലീഷ് പഠിക്കലാണ് കാര്യം, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കുക. ഒരു മാസം മാക്സിമം, ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ആരെന്ത് പറയുന്ന ഇംഗ്ലീഷും നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ടേംസ് ആണ്. എസ്പെഷ്യലി ബയോളജിയിലൊക്കെ ഡയജഷൻ അല്ലെങ്കിൽ എന്താണ് പാങ്ക്രിയാസ് ഒക്കെ ഇംഗ്ലീഷ് മലയാളത്തിൽ അതന്നെയല്ലേ പറയാം, ഈസോഫാഗസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കിത് എവിടുന്ന സംഭവം എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ്സിലോ ട്യൂഷൻസിലോ എവിടെ കേൾക്കുകയാണെങ്കിലും ആ കേട്ട വേർഡ് എന്ത് ചെയ്യുക, ഡയജഷൻ എന്നാണ് മലയാളത്തിലാണ് എഴുതി വെക്കുക. നിങ്ങൾ നോട്ട്ബുക്ക് വട്ടൊക്കെ ഇട്ട് വെക്കുക. വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബ് ഇൻസ്റ്റാ എടുക്കുന്നതിന് മുമ്പ് ആ സംഭവം എന്ത് ചെയ്യുക, ഒന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് അറിയുന്ന സ്പെല്ലിംഗ്, നിങ്ങൾ യൂട്യൂബിലല്ല ഗൂഗിളിൽ അറിയുന്ന സ്പെല്ലിങ്ങിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മലയാളം കിട്ടും. എന്നിട്ട് ഓ ഡയജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹന പ്രക്രിയക്കാണ് പറയുന്നത് അല്ലേ, ഡയജഷൻ ദഹന പ്രക്രിയ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ കുറേ പുതുതായി കേൾക്കുന്ന ടേമുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ആ സംഭവം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനിയുള്ള ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷ് പേപ്പറിലേക്ക് പകർത്തുക എന്നുള്ളതാണ്, ഓർ ഇംഗ്ലീഷിൽ എഴുതുക എന്നുള്ളതാണ്. അത് നെക്സ്റ്റ് വീഡിയോയിലാക്കാം അല്ലേ. അതിനുമുമ്പ് ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയാം, ഇറ്റ് റിയലി വർക്ക്സ്. അതായത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ റെസിഡൻഷ്യൽ സ്കൂളിൽ രണ്ട് കസിൻസിന് മാസിനും നാസിമും രണ്ടാളും മലയാളം എഴുതുന്ന ഭയങ്കര രസമുള്ള കുട്ടികളും നല്ല രസമുള്ള മക്കളാണ്. പക്ഷേ അവർക്ക് എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ സാറൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ബയോളജി എസ്പെഷ്യലി എന്ന് പറഞ്ഞിട്ട് അവൻ വരുമായിരുന്നു. ഇപ്പോൾ രണ്ട് ദിവസം മുമ്പേ ആണെന്നൊക്കെ ഉണ്ടാവുമ്പോൾ സാറേ ബയോളജിയൊക്കെ സെറ്റായി എനിക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിലൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞങ്ങളുടെ സ്കൂൾ റെസിഡൻഷ്യൽ സ്കൂള് നമ്മൾ യൂട്യൂബ് കൊടുക്കാറില്ല, കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് നോക്കാനുള്ള അവസരമില്ല. അപ്പോൾ അവനോട് ഞാൻ എന്താ പറയുക, നീ ഒരു ഡിക്ഷണറി വാങ്ങണം, അതേപോലെ തന്നെ പത്രം വായിക്കണം. അതായത് നിങ്ങൾ യൂട്യൂബിൽ കണ്ടൻറ്റ് കാണുന്നതിന് പകരം അവനോട് പത്രം വായിക്കാനാണ് പറഞ്ഞത്. അതേപോലെ തന്നെ അറിയാത്ത വേർഡ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അവൻ ഡിക്ഷണറി നോക്കി, എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ടും ഏകദേശം രണ്ട് മാസം കൊണ്ട് അവനെന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അവന് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത്രയും സൗകര്യമുള്ളതിപ്പം നിങ്ങൾക്ക് പറ്റുന്നുള്ള കാര്യമാണ്. സോ നാളെ മുതൽ എന്താണ് ഷമ്മീസ് കിച്ചന് പകരം വേറെന്തെങ്കിലും, ആൻഡ് തിങ്ക് സ്കൂളൊക്കെ നല്ല സാധനമാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് ആയിരിക്കും. ഓ എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടണം, ഇനി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി മലയാളം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് സെർച്ച് ചെയ്ത് കണ്ടന്റ് കേൾക്കുക. അതേപോലെ തന്നെ അറിയാത്ത വേർഡുകൾ ഇത് ശീലിക്കുക, എന്നും നോക്കുക കേട്ടോ. ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട, മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ശരിയാവും. ആൻഡ് ശരിയായി കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. ഇനി ഇതല്ലാത്ത വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ, അടുത്ത ദിവസം കാണാം.